നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1985 പുറത്തിറങ്ങിയ പോപ്പുലർ മിഷൻ എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ആകാശം പോലെ വിശാലം എന്ന പാട്ടാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എൽറിഡ് ഐസക്സ് ആണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് സതീഷ് ബാബു നെയ്തി. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ട് നോക്കാം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്ദം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ഏകദേശം ഒരു 30 വർഷത്തിനടുത്ത് ഞങ്ങളെ പുറകോട്ട് കൊണ്ടുപോയ ഒരു പാട്ടായത്. കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ചൂണ്ടിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇത്രയും നല്ല ഒരു രചന തന്ന അച്ഛന് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു പാട്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ആദ്യമായിട്ട് വരുന്നയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു ഈ പാട്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത് ഈസി ആയിരുന്നു. അച്ഛനെന്താ അത് തോന്നുന്നത്? വളരെ ലാളിത്യമുള്ളൊരു പാട്ട്. രചനയിലെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കരിസ്മാറ്റിക് ധ്യാന രംഗം ഉണർന്നു വന്നിരിക്കുന്ന ഒരു സമയം, അതുപോലെ തന്നെ പോപ്പുലർ മിഷൻ എന്ന് പറയുന്ന ധ്യാന സമ്പ്രദായവും വളരെ പ്രചരിച്ച് എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഞാനീ പാട്ടെഴുതുന്ന സമയത്ത് പോട്ടാശ്രമത്തിലെ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് രണ്ട് മേഖലയിലും, പോപ്പുലർ മിഷൻ മേഖലയിലും കരിസ്മാറ്റിക് ധ്യാന വേദികളിലുമൊക്കെ പാടണം എന്ന ഉദ്ദേശിച്ച് തന്നെ എഴുതിയതാണ്. അതിനൊരു കാരണം, അന്നത്തെ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെയും പോപ്പുലർ മിഷൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവസ്നേഹം എന്നുള്ളതാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രമേയം അന്ന് ആദ്യമായിട്ട് തന്നെ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ എടുത്തൊത്തിരിക്കാറുള്ള ചില കൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്ത് പതിവായിട്ട് ഉദ്ധരിച്ച് പറയാറുള്ള ഭാഗങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചൊക്കെ പറയുന്ന ഈശോയുടെ വാക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തെടുത്ത മുഖ്യമായിട്ടും വചനം മാത്രമേ ഉള്ളൂ അതിനകത്ത്. എൻ്റേതെന്ന് പറയാനായിട്ടുള്ള ഒരു പ്രയോഗവും ഇല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ തിരുവചനങ്ങളെ മാത്രം കോർത്തിണക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പെറ്റമ്മ പോലും അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ സ്നേഹിച്ചു എന്നൊക്കെ സാധാരണ ആൾക്കാർക്ക് അത് അക്സെപ്റ്റഡ് ആണ്. എന്നാലും മനസ്സിലാക്കാനൊരു വിഷമമുണ്ട് ആ സ്നേഹത്തെ. ഞാൻ ജനിക്കും മുമ്പേ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വിഷമമുണ്ട്. കാരണം ഞാൻ ഇല്ലല്ലോ ആ സമയത്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഒരു ഏകകോശത്തിൽ ഒരു ഭ്രൂണമായിട്ട് എൻ്റെ ജീവിതം ആരംഭിക്കുന്നു. അതിന് പുറകോട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇതാണ് സത്യം. അതിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരുന്നു ഉള്ള സ്റ്റേറ്റ്മെന്റ്. അതെ, അതിന് മുമ്പേ എന്നെ സ്നേഹിച്ചു എന്ന് പറയാനായിട്ട്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടെ അല്ലേ. ദൈവം എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് അതിന് മുമ്പ് എന്നത്, അതിനകത്ത് അല്പം നിഗൂഢതയുണ്ട്, മനസ്സിലാക്കാൻ വിഷമമുണ്ട്. പക്ഷെ വേറൊരു രീതി ചിന്തിച്ചു നോക്കേ, ദൈവത്തിൻ്റെ ചിന്തയിൽ ഞാനില്ലേ, ദൈവത്തിൻ്റെ കരുതലിൽ ഞാനുണ്ടല്ലോ. ഇല്ലാത്ത ഒന്നിനല്ലല്ലോ ജന്മം തരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്.
ദൈവത്തിൻ്റെ പരിഗണനയിലും കരുതലിലും ഞാനുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിൽ ഞാനപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടാനിരുന്ന രൂപം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചാണല്ലോ. പേര് പോലും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യം, ദൈവം എന്നെ ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായതിനെ ദൈവം സമയത്തിൻ്റെ തികവിൽ ദൈവം നിശ്ചയിച്ച രൂപത്തോടുകൂടി ഛായയോടുകൂടി അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഭൗതികമായ അസ്തിത്വത്തിന് മുമ്പും ഞാനുണ്ട്, ദൈവസന്നിധി ഞാനുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിഗണനയിലുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിലുണ്ട്. അത് ആ ഒരു സത്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, ഈശോ പിതാവിൽ നിന്ന് ജനിച്ചു, സമയത്തിന് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. സമയത്തിൽ പരിശുദ്ധ കന്യാമാതാവിൽ നിന്ന് ശരീരമെടുത്ത് ഭൂമിയിൽ പിറന്നു. അപ്പോൾ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. പക്ഷെ പിതാവിൽ നിന്ന് ജനിച്ച ഈശോയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം, അതുപോലെ തന്നെ നമുക്ക് സങ്കല്പിക്കാം ജനിക്കുന്നതിന് മുമ്പേ ഉള്ള എൻ്റെ ദൈവസന്നിധിയിലെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ദൈവത്തിലുള്ള അസ്തിത്വം, ദൈവത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മാത്തമാറ്റിക്സ് പ്രൊഫസർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരുന്നു കാൽക്കുലസ്. കാൽക്കുലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അത് ദൈവമാടാ, അനന്തത എന്ന് പറയുന്നത് ദൈവത്തിലേക്കാണ്. അങ്ങോട്ട് മനുഷ്യനെ എത്താൻ ഉള്ള വിഷമമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് എന്ന് നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളുണ്ട്. എനിക്കിപ്പോൾ നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ആ ദൈവത്തിൻ്റെ പരിപാലനയിലായിരുന്നു നമ്മളെ കരുതിയിരുന്നു. സമയത്തിൻ്റെ തികവിൽ നമ്മൾ മനുഷ്യനായിട്ട് ഇന്ന മാതാപിതാക്കന്മാരുടെ കൂടെ നമ്മൾ ജീവിച്ചു. അങ്ങനെയല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അപ്പനല്ലോ അമ്മയിലുമായിട്ട് ഞാൻ നിഗൂഢമായിട്ട് വസിച്ചിരുന്നു എന്നുള്ളൊരു സത്യം. അതെ, ഇങ്ങനെ നോക്കുമ്പോൾ ആദത്തിൽ ഞാൻ നിഗൂഢമായിട്ട് വസിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആദവും ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പം ദൈവത്തിൽ ആദം വസിച്ചിരുന്നു നിഗൂഢമായിട്ട്. അന്ന് ഞാനും ദൈവത്തിലുണ്ടായിരുന്നു. ഈ കാലത്താണ് ഞാനിങ്ങനെ എനിക്ക് രൂപം കൈവന്നത്. അപ്പം അതിനുമുമ്പ് ഉണ്ട്. ആ ഉണ്ടെന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ വളരെ സിമ്പിളായിട്ട് എഴുതിയ ഈ ബൈബിൾ വചനമാണെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു നമ്മൾ ഈ പാട്ട്. നമുക്കിതിൻ്റെ അനുബലവേയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ഒരു ആക്കുനാവിൽ പിരിയും മുൻപേ അതുപോലും അറിവ് നീയൊരുവൻ. ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ. സീമാതീതമനന്തും ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ഇവിടെ ജനിക്കും മുമ്പേ എൻ പേരും രൂപവും നിൻ്റെ ഉള്ളം കയ്യിൽ നീ കുറിച്ച് വെച്ചു എന്ന് പറയുമ്പോൾ അത് അതേപടി നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനകത്തൊരു വലിയ സത്യമുണ്ട്. അതായത് പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കിയ ഒരാളുടെ അവകാശമാണ് പേര് കൊടുക്കുക എന്നുള്ളത്. ഒരു കുഞ്ഞിന് പേര് കൊടുക്കുക എന്നുള്ളത് പേരൻസിൻ്റെ അവകാശമാണ്. വേറെ ആരും അതിനകത്ത് കൈകെടുത്താൻ പാടില്ല. പേരൻസ് തൻ്റെതായ കുഞ്ഞിനെ തന്നെക്ക് ഇഷ്ടമുള്ള പേര് വേണ്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പേരൻസിലൂടെ ഈ വ്യവസ്ഥയെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. അതായത് ജനിപ്പിക്കാനും വളർത്താനും മാതാപിതാക്കന്മാരെ ദൈവം നൽകിയപ്പോൾ
അവർ തന്നെ കുഞ്ഞിന് പേരിടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേരിടുക എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള എൻ്റെ അടയാളം. മാതാപിതാക്കന്മാരുടെ ആണെങ്കിലും എനിക്ക് കിട്ടിയ പേര് തീർച്ചയായിട്ടും ദൈവം അവരിലൂടെ എനിക്ക് ഇട്ട് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ്. ഉദാഹരണത്തിന് അതിനൊരു തെളിവായിട്ട് നമുക്ക് കാണാവുന്നത് ഈശോയെക്കുറിച്ച് പറയുന്നു, അവന് ഈശോ എന്ന് പേരിടണം. യോഹന്നാൻ മാംദാനയെ കുറിച്ചും സ്നാപക യോഹന്നാനെ കുറിച്ചും പറയുന്നു, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ചാർച്ചക്കാരിൽ അങ്ങനെ ആർക്കും ആ പേരില്ലെങ്കിലും നീ ആ പേര് തന്നെ ഇടണം എന്ന് പറയുന്നു. അപ്പം അതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ, പേരിടുന്ന കാര്യത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ, അത് ദൈവത്തിൻ്റെ അധീശത്വത്തെ കാണിക്കുന്നു. അപ്പൊ എൻ്റെ മേൽ ദൈവത്തിനുള്ള അധീശത്വം, ആ ഒരു സംഗതിയെ ഞാൻ അംഗീകരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ അധീശത്വം അംഗീകരിക്കുമ്പോൾ, കർത്തൃത്വം അംഗീകരിക്കുമ്പോൾ അവനോട് ഞാൻ അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നാണ് വരുന്നത് പരിപാലന വരുന്നത്. അപ്പോൾ പരിപാലന എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമായതിനെ ഞാൻ പരിപാലിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നമ്മൾ കൈവിടിയല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമായതിനെ ദൈവം പരിപാലിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ആകാശത്തിലെ കുരുവികളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. കുരുവികളെന്നും അല്ലെങ്കിൽ പക്ഷികളെന്നും ഭക്ഷണം കിട്ടാതെ പോകുന്നില്ലല്ലോ, എല്ലാത്തിനും കിട്ടുന്നു. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തെ ഞാൻ കേട്ടിട്ടുണ്ടായി. ആകാശത്തിലെ കുരുവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് നോക്കി പഠിക്കാനായിട്ട് ഈശോ പറഞ്ഞത്. അതായത് ആർത്തി കാണിക്കല, ആവശ്യത്തിന് തന്നു കഴിഞ്ഞാൽ പിന്നെ തേറ്റ നടത്തി പോകും. ആർത്തി കാണിക്കല, മനുഷ്യനാണെങ്കിൽ ആർത്തി കാണിക്കുമെന്നാണ് ആ പ്രസംഗം പറഞ്ഞത്. ഉദാഹരണത്തിന് ഈ നാഷണൽ ജിയോഗ്രാഫി ചാനലിലൊക്കെ കാണുമ്പോൾ ചിലപ്പം വിശന്നിരിക്കുന്ന ഒരു സിംഹം ഒരു മാൻപേടയുടെ മേൽ ചാടി വീണതിനെ കൊന്ന് അതിനെ ഭക്ഷിക്കുന്നു. പക്ഷെ പിന്നീട് ഒന്നിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു മാൻപേടകളൊന്നും ഇളകിപ്പോയാലെന്ന് പറഞ്ഞു. അത് ശാന്തമായിട്ട് ഈ തിന്നുന്ന സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് പുല്ലുമേയും, പുല്ല് തിന്നും. കാരണം അതിനറിയാം ഇനി ഉപദ്രവിക്കാനറിയാം. പക്ഷെ ഈ പ്രസംഗം പറയായിരുന്നു, മനുഷ്യന്റെ സ്വഭാവം അതിന് അതുങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ മൂന്നാളത്തിനെ കൂടെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേനെ. അത് വളരെ പ്രസക്തമായ ഒരു രംഗമാണ് അത്, ഈ കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എന്ന് പറയണത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിക്കുക. കാരണം ദൈവം സ്വന്തമായതിനെ പേരിട്ട് സ്വന്തമാക്കിയതിനെ പരിപാലിക്കാതിരിക്കില്ല. അപ്പൊ ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനുമുള്ള ഒരു സന്ദേശം, ദൈവസ്നേഹം പരിപാലിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിപാലന സ്നേഹത്തിൻ്റെ ഭാവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പരിപാലനയിൽ വിശ്വസിക്കുക. അപ്പം ആ രീതിയിലാണ് ആ പാട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ട് നോക്കാം. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും വീഴാതെ പൂറ്റുന്ന കരുണാമഹേശന്റെ വാത്സല്യഭാജനം ഞാനല്ലോ, എന്നെ പാലിക്കുമവിടുന്ന് കൃപയാലേ. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം, പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്ദം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ഇവിടെ സ്വന്തമാക്കിയതിനെ പരിപാലിക്കും, അതുപോലെ തന്നെ സ്നേഹിച്ച് സ്വന്തമാക്കിയതിനെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല. തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും പാപങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ബലഹീന മനുഷ്യന് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നെ സ്വന്തമാക്കിയവൻ
ഞാൻ പാപത്തിൽ വീണുപോയത് കൊണ്ട് എന്നെ ഇട്ടിച്ചു പോകില്ല. അപ്പൊ അതാണ് രക്താംബരം പോൽ അത്രമാത്രം കഠിനമായ ഒരു പാപാവസ്ഥ. അത് ഇതെല്ലാം ബൈബിൾ വാക്യങ്ങളെ കോർത്തിണക്കിയതാണല്ലോ. അപ്പൊ അത്രമാത്രം പാപവങ്കലമാണ് എൻ്റെ അവസ്ഥയെങ്കിലും വെൺമഞ്ഞ പോലെ വെളുപ്പിക്കാൻ കഴിവുള്ളവനാണ് അവിടെ. അതുകൊണ്ട് ഞാൻ നിരാശപ്പെടുകയില്ല. ഒരിക്കലും ഞാൻ വിശ്വാസക്കുറവ് കാണിക്കല. ഞാൻ വീണ്ടും ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. അവിടുന്ന് തീർച്ചയായിട്ടും എന്നെ വിശുദ്ധീകരിക്കും. എന്നെ ക്ഷമിച്ച് പുറത്ത് മാപ്പ് തന്ന് വീണ്ടും എന്നെ കൃപയാൽ നിറച്ച് അവിടുന്ന് അവിടുത്തെ കൂടെ എന്നെ നിർത്തും എന്ന ആ ഒരു വലിയ പ്രത്യാശ, വലിയ വിശ്വാസം അത് ഈ പാട്ടിലൂടെ ആളുകൾ കൊടുക്കുന്നു. പാട്ടിനെ വിശദീകരിച്ചുകൊണ്ട് പ്രസംഗത്തിലൂടെ കൊടുക്കുന്നു. അപ്പം ഈ പ്രമേയങ്ങളെ പ്രസംഗത്തിന് എടുക്കുമ്പോൾ അതിന് മുമ്പ് ഈ പാട്ടൊക്കെ ഒന്ന് പാടി. ശരിക്കും അപ്പോൾ ഒരു സപ്പോർട്ടായി പാട്ട്. അതെ, ഓരോ പ്രസംഗം പറയുമ്പോഴും ആ പ്രസംഗത്തിന് മുമ്പ് അതിലെ പ്രമേയങ്ങളെ ഒരു ഗാനരൂപത്തിൽ പാടി ആദ്യമേ പാടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിനുള്ള സാഹചര്യം ഒരുങ്ങും. മനുഷ്യനൊരു സത്യത്തെ ഉൾക്കൊള്ളാൻ ഒരു സാഹചര്യം ഒരുക്കണമല്ലോ. ഇപ്പോൾ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മണ്ണിളക്കണമല്ലോ, കളം മാറ്റിക്കളയണമല്ലോ. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു ഗാനശുശ്രൂഷ നടക്കുമ്പോൾ സത്യത്തിൽ മനുഷ്യ മനസ്സുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഈ പാട്ട് പാടുന്നിടത്ത് വേറൊരു ഗുണം ഞാൻ കാണുന്നത്, ഒരു ഹാർമോണി ഉണ്ടാവും. രണ്ടു തരത്തിൽ ഹാർമോണി ഉണ്ട്. ഒന്ന്, മനുഷ്യനിലെ സിസ്റ്റമൊക്കെ ഒന്ന് ഫ്രീ ആവും, ഒന്ന് ഫ്രീ ആയ ഒരു ഹാർമോണിയിൽ വരും. മറ്റൊന്ന്, ഇരിക്കുന്നവരുമായിട്ടൊരു ഒരു 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 കൂട്ടായ്മ കൂട്ടായ്മയുടെ ഫീലിംഗ് ഉണ്ടാവും എന്ന് വെച്ച് പാടുമ്പോൾ. എല്ലാം കൊണ്ടും ഈ പ്രസംഗത്തെ ഇഫക്റ്റീവ് ആക്കാൻ ഈ പാട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ മനഃപൂർവ്വം ഈ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇതിന് പല്ലവി അനുപല്ലവി ചരണം അനുചരണം. അതെ, അനുചരണവും ഉണ്ട്. കാരണം നീണ്ടുപോകുന്നില്ലെന്ന് ചോദിച്ചാൽ നീണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം പരസ്പര പൂരകമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളായതുകൊണ്ട് പാട്ടിച്ചിരി നീണ്ടാലും പ്രശ്നമല്ല. ഈ പാട്ടുകൾ അന്ന് മനുഷ്യർ ഏറ്റുപാടുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആകാശം പോലെ വിശാലം എന്ന പാട്ട് ധാരാളം ഏറ്റുപാടിയിട്ടുള്ള പാട്ടുകളാണ്. കാരണം ഇങ്ങനെ കൈയടിച്ചു പാടാൻ പറ്റിയ ഒരു പാട്ടൊന്നും അല്ലെങ്കിലും ആൾക്കാർ ആ ഫീലിംഗ് ലെവലിൽ എടുത്തിട്ടുണ്ട്. ഈ എന്നാ ഗാനശുശ്രൂഷയുടെ കാര്യം പറഞ്ഞപ്പോൾ, എന്ത് കാര്യത്തിനും നമ്മളൊന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥന എന്ത് ഫംഗ്ഷനും വെക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് അച്ഛൻ പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. അത് നമ്മൾ ഹാർമണൈസ് ചെയ്യുക, ആയിരിക്കുന്ന സമൂഹത്തിനെ എല്ലാം ഒന്ന് സമർപ്പിച്ച് ഒരു പ്രാർത്ഥന, അതോടൊപ്പം നല്ലൊരു ആലാപനം കേൾക്കുമ്പോൾ മനസ്സിനുണ്ടായൊരു സുഖം, പിന്നെ നമ്മൾ റിസപ്റ്റീവായി. അപ്പം അങ്ങനെ ഒരു ഗാനം തന്നെ വാസ്തവത്തിലൊരു ഹാർമണിയുടെ പ്രോഡക്റ്റ് അല്ലേ. അതെ, ഇപ്പോൾ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ആ ഇൻസ്ട്രുമെൻസ് എല്ലാം ഹാർമണിയിലല്ലേ. അതെ അതെ, പാടുന്ന വ്യക്തിയുടെ സ്വരലയങ്ങളെല്ലാം അതിനോട് ചേർന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ സ്കൂളുകളിലൊക്കെ ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി എന്നാന്ന് നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോഴാണ് മനസ്സിലാവണം. ആ സംഗീതം കേട്ട് എല്ലാവരും അതിനൊരുങ്ങി പാകത്തിനാണ് നിൽക്കുന്നത്. അങ്ങേറ്റം ഈയിടെ ഒരാളെന്നോട് പറഞ്ഞു, നിരീശ്വരന്മാരൊന്നിച്ചു കൂടിയ ഒരു സമ്മേളനത്തിൽ പോലും ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് മൗനമായിട്ട് അവർ നിന്ന്. അതെ, അത് മനുഷ്യനെ ഹാർമണൈസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. അത് നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്ദം. ആകാശം പോലെ വിശാലം നാഥ നിൻ
സ്നേഹമെത്ര അഗാധം. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ഒരു ആക്കുനാവിൽ വിരിയും മുൻപേ അതുപോലും അറിവു നീയൊരുവൻ. ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തും. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും വീഴാതെ പൂറ്റുന്ന കരുണാമഹേശന്റെ വാത്സല്യഭാജനം ഞാനല്ലു. എന്നെ പാലിക്കുമവിടുന്ന് കൃപയാലേ. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്തും. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിലും തളരില്ല ഞാൻ. രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിലും തളരില്ല ഞാൻ. വെൺമഞ്ഞു പോലതു നിർമ്മലമാക്കും വാഗ്ദാനമവിടുന്നു നിറവേറ്റും. അങ്ങേ സന്നിധിയാണെൻ്റെ സൗഭാഗ്യം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം.
ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്ദം ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആയിരത്തി തൊള്ളായിരത്തി 1984 ഞാൻ ഫോട്ടോയാശ്രമത്തിലെ മെമ്പറാണ്. ആശ്രമം അവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ പ്രദേശത്ത് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടന്നിരുന്നു. ആ ധ്യാനത്തിൻ്റെ ഫലമായിട്ടൂടെയാണ് ഫോട്ടോയിലെ ആശ്രമം ഉണ്ടാകാൻ ഇടയായത്. അപ്പോൾ അന്നൊക്കെ സജീവമായിട്ട് പോപ്പുലർ മിഷൻ രംഗത്ത് നിൽക്കുമ്പോൾ മുഖ്യ പ്രഭാഷകൻ അല്ലെങ്കിൽ പോലും മറ്റെല്ലാ കാര്യത്തിലും ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നു. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മുദ്രാവാക്യങ്ങളുള്ള അറിയാമല്ലോ, ആ ഈ മുദ്രാവാക്യം വിളിക്കും അതിൻ്റെതായ ചില പങ്കുവഹിക്കാനുണ്ടേ. അപ്പം അന്ന് പോപ്പുലർ മിഷന് വേണ്ടി പ്രത്യേക പാട്ടുകളൊന്നും അധികം ഇല്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള പാട്ടുകളെടുക്കുക. പോപ്പുലർ മിഷനും തൻ്റെതായ തനിമയോടുകൂടി അതിൻ്റെതായ തനിമയോടുകൂടി ഉള്ള പാട്ടുകൾ വേണമെന്ന് തോന്നിയത് കൊണ്ട് ആ ടീമിലുള്ളവർ എന്നോട് ഇങ്ങനെ നമുക്കൊരു കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോപ്പുലർ മിഷന് വേണ്ടി എന്ന രീതിയിൽ ചില പാട്ടുകൾ, ഉദാഹരണത്തിന് ഒരു മെഴുതിരിയിൽ നായിരുന്ന ആളുകൾ, അതൊക്കെ പോപ്പുലർ മിഷന് വേണ്ടി ഉണ്ടാക്കിയത്. അതുപോലെ പുണ്യസ്മരണകളെ, ദമ്പതികളെ, ദമ്പതിമാരെ കുറിച്ച് അത് അതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു 10 പാട്ട് പോപ്പുലർ മിഷൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന രീതിയിൽ ഉണ്ടാക്കിയ അതിലൊരു പാട്ടാണിത്. അപ്പോൾ ആ പാട്ട് അന്നത്തെ കാലത്ത് ഏറെ പ്രചരിച്ച പാട്ടുകളിലൊന്നായി ഇത് വന്നു. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ഈ 30 കൊല്ലം മുമ്പ് ഏകദേശം ആയെങ്കിലും ഞാനിപ്പോഴും ഓർക്കണേ അതിൻ്റെ ആ രചനയ്ക്കും ഈണത്തിനുമൊക്കെ ഒരു പുതുമ നശിച്ചിട്ടില്ലേ. എൽജിനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു, കാരണം എൽജിക്ക് അന്ന് വളരെ ചെറുപ്പമാണല്ലോ, ഇത്രയും പക്വതയായിട്ട് ഒരു ഈണം ഇന്ന് ഇന്ന് പലരും ചെയ്യാത്ത കാര്യം ഓർമ്മ അത് പറയാതെ നിർത്തിയില്ല. അത്രയും ചെറുപ്പക്കാരനായിട്ടും ഇത്രയും പക്വത നിലനിർത്തി ഈ ഈണം കൊടുത്തല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ ബൈബിളിലെ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ അത് കോർത്തിണക്കുന്നതിനും ഒരു പ്രത്യേക വൈഭവം വേണമല്ലോ. അങ്ങനെ മനോഹരമായ ഈ കോർത്തിണക്കലിന് അച്ഛന് നന്ദി പറയാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമനന്ദം ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശങ്ങളിൽ കുരുവികളെയും